ഉള്ളി പോകരുത്. ഇല്ല ചെറുതാണ്. ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, നമ്മളിപ്പോൾ സ്റ്റേഷനിൽ നിന്ന് നേരെ വട്ടവടയ്ക്ക് പോകണ ആ ഒരു കാഴ്ചകളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ മൂന്നാറിൻ്റെ രണ്ടാമത്തെ എപ്പിസോഡാണ്. ഞാനിപ്പോൾ ഉള്ളത് വട്ടവടയത്തെ എൻട്രൻസ് ഉണ്ടല്ലോ, അവിടെയാണ്. അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ എന്ന് വെച്ചാൽ, ഇവിടെ സ്റ്റേ കിട്ടിയിട്ടില്ലെങ്കിൽ 6 മണിക്ക് ഇവിടുന്ന് പുറത്തിറങ്ങണം. 6 മണിയായി ഇത് ക്ലോസ് ആവും. അപ്പോൾ അങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. അവിടുന്ന് പോയി സാറ് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ ചിലപ്പോൾ ഇപ്പോൾ അഡ്രസ്സൊന്നും എഴുതുന്നില്ല, ആദ്യമൊക്കെ അഡ്രസ്സൊക്കെ എഴുതിയെന്നാണ് പറഞ്ഞത്. നമ്മളെ വണ്ടി ഇവിടെ ഉണ്ട്, അവിടുന്ന് ജസ്റ്റ് ഒരു കോഫി കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ നേരെ നമുക്ക് അവിടുത്തെ കാര്യങ്ങൾ കാണാം. ഗായ്സ്, ഇവിടെ ഒരു വലിയൊരു ടീം തന്നെ വന്നിട്ടുണ്ട് കേട്ടോ, തമിഴ്നാട് നിന്നാണെന്ന് തോന്നുന്നുണ്ട്. ഇതിൽ അവിടെ ഒരു അടിപൊളി എക്സ്പോർട്സ് ഉണ്ട്. ഇപ്പോൾ അതൊക്കെ ചളിയിൽ കൂടെ ഒക്കെ വന്നതാണ് തോന്നുന്നുണ്ട്. ഫുൾ ചളിയായി കിടക്കുന്നത് ഈ സാധനമാണ്. തമിഴ്നാടുണ്ട്, കേരള വണ്ടി ഉണ്ട്, രണ്ടും ഉണ്ട് കേട്ടോ. അപ്പൊ ഈ ഒരു ഏരിയയിൽ വണ്ടി നിർത്തരുത് എന്നാ പറഞ്ഞത്. നമ്മള് വേറെ വട്ടവടയ്ക്കുള്ള റോഡിലോട്ട് കയറിയിട്ടുണ്ട്. ഈ റോഡ് എന്ന് പറഞ്ഞാൽ അടിപൊളി റോഡാണ്, കിടിലും കിടിലും റോഡാണ്. റോഡ് റോഡല്ല, റോഡ് ഇത്തിരി മോശമാണ്. ഇവിടുത്തെ കാഴ്ചകളാണ് അടിപൊളി. എന്താ പേര്? ഗായ്സ്, അങ്ങനെ ഞാൻ വട്ടവടയിൽ എത്തിയിട്ടപ്പോൾ ഇത് പുള്ളി വട്ടവടയാണ്. ഇവിടെ പുള്ളി ഓരോ വീടുകളിലായിട്ട് ചാരിയിട്ട് സ്ട്രോബെറി കൃഷി അതൊക്കെയാണ് ഇവിടുത്തെ മെയിന്. പിന്നെ നേരെ ടോപ്പിലോട്ട് പോയിട്ട് ഒരു വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ് ഇവിടെ ചെറുക്കന്മാർ പറഞ്ഞ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് തന്നെ, എനിക്ക് മൂന്നാറ് കുറച്ചും കൂടി കാണാനുണ്ട്. എനിക്ക് ലോക്കാട് ഗ്യാപ്പിലൊക്കെ പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ വട്ടവട ഇങ്ങനെ മനസ്സ് കളിക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ പിന്നെ അവിടെ ഒന്ന് നിൽക്കാൻ തോന്നിയില്ല. ഞാൻ പെട്ടെന്ന് വട്ടവട നിന്ന് ഇവിടെ വന്നിട്ട് ഇനി റിട്ടേൺ പോകുമ്പോൾ അവിടെ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ ഉള്ളത് വട്ടവട. അപ്പോൾ ഞാൻ സ്ട്രോബെറി വാങ്ങാം, അതുപോലെ സ്ട്രോബെറി തോട്ടം ഉണ്ട്, അത് കാണാം. അപ്പോൾ അതാണ് അടുത്ത പരിപാടി. അപ്പോൾ നേരെ സ്ട്രോബെറി കാണാൻ വേണ്ടിയിട്ട് പോവാണ്. പിന്നെ എനിക്ക് ട്രാക്ഷൻ പോർ എന്ന് പറഞ്ഞത് യൂട്യൂബ് ചാനലുണ്ട്, എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ആളെ ഭയങ്കര ഇഷ്ടമാണ്, അപ്പോൾ ആളെ വീഡിയോ ഒക്കെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെ ആളെ വീഡിയോ ഒന്ന് ഇവിടെ ഒരു കണ്ണനി എന്ന് പറഞ്ഞൊരു പയ്യനെ കോണ്ടാക്ട് ഉണ്ട് വാട്സപ്പിൽ കുറച്ചായിട്ട്. അപ്പോൾ ആളെയും കൂടി കാണണം.
ആള് ഫോൺ വിളിച്ചിട്ട് എടുക്കുന്നില്ല. ശനി ഞാറും ഇവിടെ നാട്ടിലുണ്ടാവും എന്നോട് പറഞ്ഞത്. അപ്പം സ്കൂളുണ്ടായതുകൊണ്ട് ആ ചെറിയ പയ്യനാണ് വാള കാണണമെന്നുണ്ട്. ഞാനിപ്പോൾ ഇവിടെ ഇവരുടെ സ്ട്രോബെറി തോട്ടത്തിലാണുള്ളത്. ചേച്ചി ഏസ്, അപ്പോൾ സ്ട്രോബെറി പറിക്കാൻ പാടില്ല, കാണാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഓഹോ, ഫുള്ള് സ്ട്രോബെറിയാണ്. ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവും ഇതൊന്നും ആയിട്ടില്ല, ചെറുതാണ്. അപ്പോൾ അതുകൊണ്ടാണ് പറിക്കരുത് എന്ന് പറഞ്ഞത്. ഇവിടെ ഒരു കേട്ടുണ്ട്, നമുക്ക് ഇതിലൂടെ പോയേക്കാം. അതിനുള്ളിലോട്ട് പോകാൻ പറ്റില്ല, ഞാൻ വലിയൊരു ഗ്യാപ്പ് കണ്ടപ്പം പോയതാണ്. ഗൈസ്, അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് ഇവിടുത്തത്. ചേച്ചി ഇതിൻ്റെ സീസൺ എപ്പോഴാ? ഉണങ്ങിയ ഇതാണ് സാധനം. ഇവിടെ ഇതുപോലുള്ള ഉണങ്ങിയ ഇതൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്, ക്ലീൻ ആക്കി കൊണ്ടിരിക്കുകയാണ്. ഇത് ഇടക്കിടക്ക് ക്ലീൻ ആക്കി കൊടുക്കണം. ഈ സൈഡ് ഫുള്ള് ക്ലീൻ ആക്കിയതാണ്. ഇവിടെ ഒക്കെ കുറച്ച് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സാധനം. ഞാൻ ഒന്ന് കഴിച്ചോക്കട്ടെ. ഞാൻ ഇത്രയും പ്യൂറായിട്ടുള്ള ഇത്രയും അടിപൊളി സ്ട്രോബെറി ഫസ്റ്റ് ടൈമാണ് കഴിക്കണമെന്ന് പറയാം. കഴിച്ചോക്കിയിട്ട് ഞാൻ പറഞ്ഞുതരാം. ഗൈസ്, നല്ല അടിപൊളി സാധനം കേട്ടോ. ഞാൻ ഇത്രയും ആയിട്ട് ഇത്രയും അടിപൊളി ടേസ്റ്റുള്ള സ്ട്രോബെറി കഴിച്ചിട്ടില്ല. അപ്പോൾ ഇവിടെ സ്ട്രോബെറി മാത്രമല്ല, അതിൻ്റെ സ്ട്രോബെറിൻ്റെ ജാമൊക്കെ ഉണ്ടാക്കേണ്ടവർ. അപ്പോൾ ഞാനിന്നെ അവിടെ പോയിട്ട് വീട്ടിലേക്കൊന്ന് വാങ്ങട്ടെ. ഗൈസ്, അപ്പോൾ കാ കിലോ 250 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. അപ്പോൾ ആൾ എടുക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട്. നമുക്കിവിടെ വെയിറ്റ് ചെയ്യാം. ഇവിടെ ത്രാസൊക്കെ ഉണ്ട്. പക്ഷേ ഒരു നായ അവിടെ കുടുങ്ങിയിട്ടുണ്ട്, സൗണ്ട് ഉണ്ടാക്കുന്നുണ്ട്. ഇവർ പറഞ്ഞത് എന്താ പറയുക, പറിച്ച് വെച്ചതില്ല എന്നാണ്. നമ്മൾ വേണമെന്ന് പറയുമ്പോൾ അവരവിടെ പോയിട്ട് പറിച്ചാണ്ട് നേരെ പാക്ക് ചെയ്ത് തരും. അങ്ങനെയാണ് പരിപാടി. അപ്പൊ ഇതാണ് 250 ഗ്രാം സ്ട്രോബെറി. ഇതിന് 250 rupees ആണ്. അപ്പൊ ഞാനിനി ഇവിടുന്ന് കണ്ണനെ തപ്പി പോവാണ്. കണ്ണൻ്റെ വീട് അവിടെ കണ്ടാണ്. അപ്പോൾ അന്ന് ഇടിങ്ങിനൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു അവന് വെക്കേഷനുള്ള സമയത്ത് ഡ്രസ്സ് വാങ്ങിക്കാനൊക്കെ. അപ്പോൾ ആ ഒരു ചെറിയ പയ്യനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പറഞ്ഞപ്പോൾ പോലീസ് പറഞ്ഞാണ്ട് അവനിപ്പോൾ ഗൈഡിങ്ങിന് നിൽക്കില്ല, ചെറിയ പിള്ളേരായതുകൊണ്ട്. അപ്പോൾ അവന് വീട്ടിലുണ്ടാവും. അപ്പോൾ ആളെ പോയിട്ട് കാണണം. എന്നിട്ട് നേരെ ടോപ്പിൽ വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന് പറഞ്ഞ്. ഗൈസ്, അങ്ങനെ ഞാൻ ദുരൈക്കണ്ണെന്ന് പറഞ്ഞ പയ്യൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇവിടെ ആളൊന്നും കാണുന്നില്ല. ഗൈസ്, അപ്പോൾ ഇവിടെ ഫുള്ള് അടിപൊളി പറഞ്ഞ അടിപൊളി സ്ഥലമാണ്. നാളൊക്കെ ഫുള്ള് കോടുണ്ട്, നല്ല നൈസ് സ്ഥലമാണ്. അവൻ്റെ വീടൊക്കെ നല്ല നൈസ് ക്ലൈമറ്റുള്ള സ്ഥലത്താണ് ഉള്ളത്. അപ്പോൾ ആളെ കാണുന്നില്ല തോന്നുന്നുണ്ട്. ഗൈസ്, അപ്പോൾ അവന് വീട്ടിലില്ല, എവിടെ പോയതാണ്, പുറത്ത് പോയതെന്നാണ് പറഞ്ഞത്. ഞാൻ അവനോട് പറഞ്ഞിട്ടൊന്നുമില്ല വരുന്നത്. കഴിഞ്ഞ ആഴ്ച അവന് ഈ ട്രിപ്പ് നടക്കുന്നുണ്ട്. അപ്പോൾ അത് ചില കാരണം കൊണ്ട് ഈ ആഴ്ചക്ക് ആയതാണ്. അപ്പം ഞാനീ മിററൊക്കെ വെക്കണ ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് വെക്കാൻ പറഞ്ഞു ട്രിപ്പ് പോകുന്നുണ്ടെന്ന്. അപ്പോൾ അത് ഈ ട്രിപ്പായിരുന്നു. അപ്പോൾ ആൾ ഞാൻ പറയാത്തതുകൊണ്ടായിരിക്കും ആളിവിടെ ഇല്ല. അപ്പം ഇനി ഞാൻ ഇതിൻ്റെ മേലോട്ട് പോവാണ്. ഗൈസ്, അപ്പം വട്ടവട വന്നിട്ട് അധികം ആരും വരാത്തൊരു സ്ഥലമാണ്. ഇതുപോലെ ഐറ്റിൽ കയറിയിട്ടുള്ള ഇവിടെ വ്യൂ പോയിൻ്റ് ഉണ്ട്. ഇനി അവിടെ എങ്ങാണ്ട് വ്യൂ പോയിൻ്റ് ഉണ്ടോയെന്നറിയില്ല, ഞാൻ ഉണ്ടെങ്കിൽ കാണിക്കാം. ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് മുകളിലോട്ട് കയറിയിട്ട്. അതുപോലെ തന്നെ ഒരു വെള്ളച്ചാട്ടം ഉണ്ട് ഇതിൻ്റെ അവിടെ കുറച്ച് അങ്ങോട്ട് പോയിട്ട്.
അപ്പോൾ അങ്ങനെ അധികാരം പോവാത്തൊരു സ്ഥലമാണ്. ഇവിടുന്ന് നേരെ അടിയിലോട്ട് നോക്കിയാൽ മൊത്തം വ്യൂ കിട്ടും അവിടെ ആ ഗ്രാമത്തിൻ്റെ. ഗൈസ് അവിടുന്ന് കുറച്ചും കൂടി ഇങ്ങോട്ട് വന്നിട്ടുള്ള ഒരു അടിപൊളി വ്യൂ പോയിന്റ് ആണ്. ഇവിടെ ഒരു ഷോപ്പുണ്ട്, ഞാനൊരു നൂഡിൽസ് പറഞ്ഞുണ്ട്. അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് വ്യൂ കണ്ടാണ്ട്. ഇതേപോലെ കുറച്ച് പട്ടി സാറന്മാരുണ്ട്. അപ്പം ഇതാണ് വ്യൂ പോയിന്റ്, നല്ല അടിപൊളി വ്യൂ ആണ്. ഗൈസ് നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്, അതിന് ഇവരെ ഇവിടെ ഇരുന്ന് കഴിക്കാം. ഫുഡൊക്കെ കഴിച്ച് ഇനി നേരെ പോവാണ്, നേരെ അടിയിലോട്ട് പോയിട്ട് വട്ടവടം എത്തും. ഗൈസ് അപ്പോൾ ഇതാണ് നേരത്തെ ഞാൻ ഇറങ്ങിപ്പോയത്. പിന്നെ അതിലെ അതിലിപ്പോൾ കയറി ചുറ്റി മോളിൽ കൂടെ കൊന്നാണ്ട് ഇപ്പോൾ ഈ റൂട്ടിൽ വന്നാണ്. അപ്പോൾ നേരത്തെ ഞാൻ ഇവിടെ ഇപ്പോൾ ചാർജ് ഇല്ലായിരുന്നു, അതിനെ കുത്തിയിട്ടാണ്ട് പിന്നെ അങ്ങനെ അങ്ങോട്ട് പോയതായിരുന്നു. ഇവിടുന്നുള്ള ഇതിലാണ് ഗൈസ്. അപ്പോൾ ഇനി ഞാൻ ഇവിടുന്ന് നേരെ മൂന്നാർ ആ സൈഡിലോട്ട് പോവാണ്. അത് ഇതേ ആ റോഡ് അങ്ങനെയാണ് പോകുന്നത്. അതിൽ നമുക്ക് മൂന്നാർ പോവാം. ഗൈസ് അപ്പോൾ ഈ ഒരു ബോർഡറിൻ്റെയും പിന്നെ അവിടെ ഗേറ്റ് ഉള്ളൊരു ബോർഡർ ഉണ്ടല്ലോ, അവിടെ വരുന്ന സമയത്ത് കണ്ട അതിൻ്റെ ഇടയിൽ മൃഗങ്ങൾ ക്രോസ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ഒരു ബോർഡർ 6 മണിയാകുമ്പോൾ ക്ലോസ് ആക്കുന്നത്. അപ്പോൾ നമുക്കതായാലും ഇനി ഇവിടുന്ന് നേരെ പോവാം. വട്ടവട എക്സിറ്റ് അടിക്കുകയാണ്. ഗൈസ് അപ്പോൾ ഞാനിത് നേരത്തെ നിർത്തിയൊരു സ്ഥലമായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടുന്ന് ഇനി റിട്ടേൺ മൂന്നാറിലോട്ട് തന്നെ പോവുകയാണ്. മൂന്നാറിന് നാളെ വേറൊരു സ്ഥലത്തോട്ട് പ്ലാൻ ഉണ്ട്. ഗൈസ് അങ്ങനെ ഞാൻ മൂന്നാർ എത്തിയിട്ടുണ്ട്. അപ്പോൾ മൂന്നാറിന് ഞാൻ സ്റ്റേ അടിക്കാൻ വേണ്ടി പെട്രോൾ പമ്പ് ഇങ്ങനെ തപ്പി നടക്കുന്ന സമയത്താണ് ഞാൻ ആലോചിച്ചത്. എന്താ പറയുക, ഇതുപോലെ KSRTC ഉണ്ടല്ലോ, ഇതൊരു ബസ്സാണ് സംഭവം. ഇവിടെ ഡ്രൈവർ സീറ്റ് ആ ഇതൊക്കെ വരുന്ന സംഭവമാണ് KSRTC ബസ്. അപ്പോൾ ഇതിൻ്റെ മൂന്നാറ് 100 രൂപക്ക് ഇങ്ങനെ ഒരു സ്റ്റേ ഉണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ട്. അപ്പോൾ അത് ഒന്ന് ട്രൈ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷേ ഇതുവരെ ഇങ്ങോട്ട് വന്നിട്ടില്ല. അപ്പോൾ ഇന്ന് ഈ ഒരു വരവിൽ അതും കൂടിയുണ്ട് സെറ്റാക്കാന്ന് വിചാരിച്ച് ഫസ്റ്റ് ബസ്സിലാണ് പോയത്. കാരണം ഇനി ഇവിടെ ഫുള്ളാണ് സംഭവം, എനിക്കും കൂടി കിട്ടിയിട്ടുണ്ട്. കൂടുതൽ ഇവിടെ ഓൺലൈനിൽ ബുക്കിംഗ് ആണ്. ഞാൻ ജസ്റ്റ് സീറ്റൊക്കെ ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് അവിടുത്തെ സ്റ്റേ. അപ്പോൾ ഇങ്ങനെയുള്ളതാണ് സെറ്റപ്പ്. ഒരു ഡോർമെട്രിക് പോലുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഇതിന് വരുന്നത് 700 രൂപയാണ്. 5 മണി തൊട്ട് കയറാം, പിന്നെ മോർണിംഗ് 9:30 ഇറങ്ങണം. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഞാനേതായാലും ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.